शंकराचार्य केशवं बादरायण सूत्रभाष्यर्थौ वंदे भगवन्तौ पुनः पुनः सदाशिव समारंभ शंकराचार्य मध्यमा अस्मदाचार्य पर्यंताम् वंदे गुरु परंपरां बोधानंतं चदल्यानं दानंतमात्मजं सच्चिदानंतमात्मजं आंतरिक बाह्यम अदिवको इलाद अदयटे आ युद्ध कर्णने सर्वसैन्याधिपन युधिष्ठिरन दुर्योधन पर कर्णन पर द्रोणना आचार्य तानि മാനിച്ച് മറ്റുള്ളവരെ പടനായകനായി നിർത്തുന്നത് മര്യാദയല്ല. ദുര്യോധനൻ സന്തോഷായി, കാരണം ദുര്യോധനൻ വിഷമസന്ധിയിലായിരുന്നു. അങ്ങനെ ദ്രോണാചാര്യൻ സർവസൈന്യാധിപനായി. അയാൾ പത്മവ്യൂഹം ചമച്ചെത്തി. അതിനകത്ത് വെച്ച് അഭിമന്യുവിനെ വധിക്കുകയും ചെയ്തു. രണ്ടാം നാൾ ദ്രോണൻ സർവസൈന്യാധിപനായതിന്റെ രണ്ടാം നാൾ അർജുനന്റെ ശബദത്തിൽ ഭഗദത്തൻ കൊല്ലപ്പെട്ടു, ജയദ്രഥൻ കൊല്ലപ്പെട്ടു. നമുക്കത് രണ്ടുമല്ല ആവശ്യം. അന്ന് ദ്രോണനാമാചാര്യനെ കൊല്ലുവാൻ ആർക്കുമാവില്ല, അയാൾ ആയുധം താഴെ വയ്ക്കാതെ. ഭീമൻ എഴുന്നേറ്റ് പറഞ്ഞു, അശ്വത്ഥാമാഹത അശ്വത്ഥാമാഹത. ദ്രോണൻ ഒരു നിമിഷം പകച്ചു നിന്നു. തന്റെ പുത്രൻ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അശ്വത്ഥാമാവെന്നൊരാനയ്ക്ക് പേര് നൽകി ആനയെ ഗദ കൊണ്ടെറിഞ്ഞു കൊന്ന് അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് ആർത്തുചിരിക്കുന്ന ഭീമനെ നോക്കി വിഷാദിയായ ദ്രോണൻ, ഭീമൻ കള്ളം പറയുമെന്നറിയുന്നതുകൊണ്ട് സത്യവാനെന്ന് പേര് കേട്ട യുധിഷ്ഠിരനോട് ചോദിച്ചു, യുധിഷ്ഠിര പറയൂ, എന്റെ പുത്രൻ മരിച്ചോ? ചോദ്യം എന്റെ പുത്രൻ മരിച്ചോ എന്നാണ്. അതിനൊരു ഉത്തരവേ ഉള്ളൂ, ഇല്ല, വേറൊരു ഉത്തരവില്ല. പക്ഷേ യുധിഷ്ഠിരൻ പറഞ്ഞത് അശ്വത്ഥാമാഹത കുഞ്ചരൂവ നരൂവ എന്ന. ആദ്യം കേട്ടത് അശ്വത്ഥാമാഹത എന്ന ശബ്ദമായതുകൊണ്ട് ആയുധം താഴെ വെക്കുകയും ദൃഷ്ടദ്യുമ്നൻ തലയെറുക്കുകയും ചെയ്തു. നേരിട്ടൊരു കള്ളം പറയുന്നതിനേക്കാൾ വഞ്ചനാപരമായൊരു കള്ളം ആഗ്രഹങ്ങളുള്ള എല്ലാ സത്യസന്ധന്മാരും ആഗ്രഹങ്ങളുള്ള അസത്യവാന്മാരെക്കാൾ അപകടകരമായ നിലയിൽ സാമൂഹ്യദ്രോഹത്തിലെത്തുന്നു എന്ന് വ്യാസൻ ഭംഗിയായി കാണിച്ചിട്ടുണ്ട്. അസത്യവാൻ അവന്റെ ജീവിതം കൊണ്ട് വിശ്വസിക്കുന്നവനെ വഞ്ചിക്കുന്നില്ല. ഈ ഒരു തലം ഗീത പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കാറില്ല. യുധിഷ്ഠിരനൊക്കെ നിങ്ങളുടെ ബിംബങ്ങളാണ്. എന്റെ ക്ലാസ്സിൽ ആ വിഗ്രഹങ്ങൾ ഉടയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ആ വിഗ്രഹങ്ങളുടെ അന്തസത്തയിൽ ഹിംസാജന്യമായ കളങ്കം ഉണ്ടെങ്കിൽ അതറിയാതെ പോകരുത്. വ്യാസൻ യുധിഷ്ഠിരനെ ചമച്ചിരിക്കുന്നത് ഈ രീതിയിലാണെന്ന് മാത്രമല്ല, യുധിഷ്ഠിരനോട് കൃഷ്ണൻ പറയുന്നുണ്ട്, യുധിഷ്ഠിര അമ്പുകൾക്കോ ഭൃത്യന്മാർക്കോ ബന്ധുക്കൾക്കോ നീ പഠിച്ച വിദ്യകൾക്കോ ഒന്നും ചെയ്യാനാവാതെ നീ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യേണ്ടുന്ന ഒരു യുദ്ധമുണ്ട്, അതിന്നേ സൂക്ഷിക്കുക. ഇതും കൂടെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ
പാണ്ഡവരും കൗരവരും എന്നത് ആഗ്രഹങ്ങളും പേറി എത്തിയ ജന്മങ്ങളാണ്. എത്ര ദൂരം നാമും അങ്ങനെ നീങ്ങുവോ നമ്മുടെയും ചരിത്രം മറ്റൊന്നാവില്ല. ഇതിന്റെ മധ്യത്തിലേക്ക് പാണ്ഡവരും കൗരവരും ആഗ്രഹിച്ചിട്ടും ആയുധമില്ലാത്ത തേരാളിയായെത്തി മഹത്തായ ഗീതാസന്ദേശം യുദ്ധക്കളത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഗീതയുടെ അന്തസത്ത എന്തായിരിക്കും? യുദ്ധത്തിനാണെങ്കിൽ അതിനൊരു ഉപദേശം ഇനി ആവശ്യമില്ല, അത് ചെയ്യാൻ ആ രണ്ടു കൂട്ടരും എത്തിയത്. അർജുനൻ എന്ന ഒരു ഭടൻ യുദ്ധം ചെയ്യില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയാലും അയാൾ സർവസൈന്യാധിപനല്ല. സർവസൈന്യാധിപൻ ദൃഷ്ടദ്യുമ്നനാണ്, വജ്രവ്യൂഹത്തിന്റെ നേതാവ് ഭീമനാണ്. ആ ഒരു ഭടന നിമിത്തമാക്കി ഭഗവത്ഗീതോപദേശത്തെ യുദ്ധക്കളത്തിൽ ചെയ്യുമ്പോൾ, യുദ്ധം ചെയ്യാനായിരിക്കില്ല എന്ന് ശരാശരി ബുദ്ധികൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും ആമുഖം ഗീത കൃഷ്ണാർജുന സംവാദം എന്ന നിലയിൽ യുദ്ധത്തിന് മുമ്പാണെങ്കിലും മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രനും സഞ്ജയനുമായുള്ള സംവാദം യുദ്ധം തുടങ്ങി 10 ദിവസം കഴിഞ്ഞാണ് ആദ്യമായി വന്നിട്ടുള്ളവർ, ആദ്യമായി കേൾക്കുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളൊക്കെ മഹാഭാരതം സീരിയൽ കണ്ടവരാണ്, നിങ്ങളൊക്കെ ഒട്ടേറെ ആചാര്യന്മാരുടെ ഗീതാപ്രഭാഷണം കേട്ടിട്ടുള്ളവരാണ്. KM ഉൾപ്പെടെ പല ആചാര്യന്മാരും എഴുതിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ത്രികാലജ്ഞാനിയായ സഞ്ജയൻ തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ധൃതരാഷ്ട്രനെ എന്നാണ്. ആമൈ റൈറ്റ്? ശരിയാണ്. സീരിയലിലും അങ്ങനെയാണ്. മഹാഭാരതം മൂലത്തിലോ മഹാഭാരതം മൂലത്തെ അവലംബിച്ചുള്ള തർജ്ജമകളിലോ ഇങ്ങനെയല്ല. അങ്ങനെ ഒരു പുസ്തകം പോലും മഹാഭാരതം എന്ന പേരിലില്ല. മഹാഭാരതം മൂലം വ്യാസന്റെയാണ്. ഗീതാപ്രസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിൻ്റെ പദാനുപദ വിവർത്തനം ഒരു വാര്യര് കുറേ ചാപ്റ്റേഴ്സ് നിർവഹിച്ചിട്ടുണ്ട്, അതും വാങ്ങിക്കാം. മഹാഭാരതം മൂലത്തിൻ്റെ ഗദ്യ വിവർത്തനം വിദ്വാൻ പ്രകാശം നിർവഹിച്ചിട്ടുണ്ട്, വായിച്ചു നോക്കാം വീട്ടിൽ പോയി. മഹാഭാരതം മൂലത്തിൻ്റെ പദ്യ വിവർത്തനം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ നിർവഹിച്ചിട്ടുണ്ട്, മേടിച്ച് വായിച്ചു നോക്കാം. അവയിലെല്ലാം ഗീതയോടനുബന്ധിച്ച് നാം കേട്ടതിന് വിരുദ്ധമാണ് സംഭവം. മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ധൃതരാഷ്ട്രനും സഞ്ജയനും അടുത്തടുത്തിരുന്ന് സഞ്ജയൻ ഭാരതത്തിന്റെ വംശാവലിയെല്ലാം പറഞ്ഞുകൊടുക്കുന്നതിനിടയിൽ യുദ്ധത്തിന്റെ കാഹളം കേട്ട് യുദ്ധക്കളത്തിലേക്ക് ഓടിപ്പോവുകയും യുദ്ധക്കളത്തിൽ ചെന്ന് നിന്ന് 10 ദിവസത്തെ കൊടുമ്പിരിക്കൊണ്ട യുദ്ധം കാണുകയും 10-ാം ദിവസം ഭീഷ്മപിതാമഹൻ തേരിൽ നിന്ന് വീഴിക്കുന്നത് കാണുകയും ചെയ്തിട്ട് തിരിച്ചെത്തി ധൃതരാഷ്ട്രനോട് ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന അർജുനനാൽ ഭീഷ്മർ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നു എന്ന് പറയുകയാണ്. സംശയമാണോ? കാരണം സഞ്ജയൻ യുദ്ധക്കളത്തിൽ ചെന്നു, ഭീഷ്മർ നേതാവാകുന്നത് കണ്ടു, ധൃഷ്ടദ്യുമ്നൻ നേതാവാകുന്നത് കണ്ടു, രണ്ട് സൈന്യമായി പിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു, യുദ്ധത്തിന് കുറഞ്ഞ സൈന്യം കൂടിയ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ ഭീമനെ വജ്രവ്യൂഹത്തിന്റെ നേതാവാക്കുന്നത് കണ്ടു, ഭരദ്വാജന്റെ യുദ്ധതന്ത്രമനുസരിച്ച് അതെല്ലാം കണ്ട് ഗീതോപദേശവും മുഴുവൻ കേട്ട് യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് വീണ അർജുനന് ഗീതോപദേശം ചെയ്യുന്നതും കേട്ട് ഗീതോപദേശത്തിന്റെ ഒടുവിൽ
അർജുനൻ തന്നെ എഴുന്നേറ്റ് യുദ്ധത്തിനായി ഒരുങ്ങുന്നതും കണ്ട് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞ് 10 ദിവസത്തെ കൊടുമ്പിരിക്കൊണ്ട യുദ്ധവും കണ്ട് 8-ാം ദിവസം ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന് അർജുനനാൽ ഭീഷ്മർ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നതും കണ്ട് സഞ്ജയൻ ഓടി വരിക. എന്നിട്ടാണ് ധൃതരാഷ്ട്രനോട് പറഞ്ഞത്, ആരുടെ ബാഹുബലം കണ്ടിട്ടാണോ അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ പാണ്ഡവന്മാരെ കൂട്ടാക്കാതിരുന്നത്? ആ നരകേസരി, സ്വച്ഛന്ത മൃത്യു, ദേവവ്രതൻ, ശാന്തനവൻ, ശിഖണ്ഡിയെ പുരസ്കരിച്ചു നിന്ന് അർജുനനാൽ തേരിൽ നിന്ന് വീഴിക്കപ്പെട്ട് ശരതൽപ്പത്തിൽ ശയിക്കുന്നു. ധൃതരാഷ്ട്രന്റെ വിഷാദം, ധൃതരാഷ്ട്രന്റെ ചോദ്യങ്ങൾ, യുദ്ധക്കളത്തിൽ ആരാണ് ഭീഷ്മനെ തുണച്ചത്, ആരുടെ സൈന്യം മുമ്പിൽ ആരാണ് ആദ്യം വെല്ലുവിളിച്ചത്, ഇതെല്ലാം ധൃതരാഷ്ട്രൻ ചോദിച്ചു. ആ ചോദ്യങ്ങളെല്ലാം സഞ്ജയൻ കേട്ടു. യുദ്ധക്കളത്തിലെ സംഭവഗതികളെല്ലാം ധൃതരാഷ്ട്രനോട് സഞ്ജയൻ ഭീഷ്മപർവം 13-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദരൂപത്തിൽ പറഞ്ഞ് 25-ാം അധ്യായ ആരംഭത്തിൽ ധൃതരാഷ്ട്രൻ മൗലികമായ ഒരു ദാർശനിക തഥ്യയുള്ള ചോദ്യം ചോദിച്ചു. യുദ്ധം നടന്നുവെന്നും ഭീഷ്മർ വീണുവെന്നും ഇനി തന്റെ സൈന്യത്തിന് രക്ഷയില്ലെന്നും അറിഞ്ഞ ധൃതരാഷ്ട്രൻ പാണ്ഡവരോ കൗരവരോ ഇനി ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല എന്ന് നിശ്ചയിച്ചുറച്ച ധൃതരാഷ്ട്രൻ അധികാരവും ആയുധവും ദ്രവ്യങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം വിട്ട് ആ ദ്രവ്യ സഞ്ചയങ്ങളിൽ നിന്നെല്ലാം മോചിതമായൊരു മനസ്സിന്റെ തലത്തിൽ ആന്തരികമായ മനസ്സിന്റെ ഘടനാവിശേഷത്തെ ഉൾക്കൊള്ളുമാറ് ഒരു ചോദ്യം ചോദിച്ചു. അവിടെയാണ് ഗീതയുടെ ഉദയം. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. സാമ്പ്രദായിക പഠന രീതിയിൽ ക്ഷേത്രമെന്നത് ശരീരമാണ്. കുരുക്ഷേത്രത്തിന്റെ വിശേഷണമല്ല ധർമ്മക്ഷേത്രം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 11-ും 18-ും അക്ഷൗഹിണികൾ യുദ്ധത്തിനായി ആയുധവും എടുത്തെത്തുന്നതിന് മുമ്പ് ആ യുദ്ധം ബീജാവാപം ചെയ്യുന്നത് ഭടന്റെ കൈവാൾ മുനയ്ക്ക് മുമ്പ് അവന്റെ ഹൃദയത്തിലാണ്. ഭടന്റെ കൈവാൾ മുന ചുവക്കുന്നതിന് മുമ്പ് യുദ്ധങ്ങൾ ആവിർഭവിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. യുദ്ധം രംഗവേദിയിലേക്ക് എത്തുന്നത് ശരീരത്തിലാണെങ്കിൽ, കർമ്മകായത്തിലാണെങ്കിൽ, കർമ്മശരീരം നിങ്ങളെ യുദ്ധക്കളത്തിൽ അടരാടാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശരീരമുണ്ട്, അതിന് കർമ്മശരീരം എന്ന് പറയും. ജാഗ്രത്, യുദ്ധങ്ങളുടെ ഭൂമി ജാഗ്രതാണ്. ആ യുദ്ധത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ധർമ്മശരീരം ഉണ്ടോ? യുദ്ധം ചെയ്യരുതെന്ന് പറയുന്ന ഒരു ധർമ്മശരീരം ഉണ്ടോ? ഉണ്ട്. ഏത് ഹിംസയും ഏത് സ്തേയവും ഏത് അന്യഥാകാമവും അരുതെന്ന് പറയുന്ന ഒരു ശരീരത്തെ സർജന പ്രക്രിയയുടെ പിതാവ് പ്രജാപതി സൃഷ്ടിരഹസ്യം അറിഞ്ഞ് സൃഷ്ടിജാലങ്ങളിൽ പൊരുത്തിട്ടുണ്ടോ? ഉണ്ടെന്നാണ് ഗീത. സഹയജ്ഞ പ്രജാസൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വമേഷവ ഉസ്തിഷ്ഠ കാമധു ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യഥ. ഞാൻ ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും വികാരമുണ്ടായി, ഒരാളെങ്കിലും പ്രതികരിച്ചു,
ശാസ്ത്രം അതിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ എല്ലാ തരത്തിലും വികസിച്ചു നിൽക്കുന്നതും അമേരിക്കയിലാണ്. കേരളത്തിൻ്റെ തീരങ്ങളിൽ സുനാമി ആഞ്ഞടിച്ചപ്പോൾ പോലീസുകാരും ദ്രുതകർമ്മ സേനകളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ എത്തിച്ചേരുന്നതിന് മുമ്പ് താന്താങ്ങളുടെ സമസൃഷ്ടങ്ങളെ രക്ഷിക്കുവാൻ തങ്ങളുടെ ജീവനെപ്പോലും തൃണവൽഗണിച്ച കുറേ ആളുകൾ ആ തീരത്തുണ്ടായിരുന്നു. അവരുടെ വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് അതിന് നിയോഗിതരായ ആളുകൾ എത്തുവാൻ അവർ കാത്തുനിന്നില്ല. അവരുടെ പ്രവർത്തനം തുടങ്ങിയതുകൊണ്ട് കുറെ ആളുകളെങ്കിലും രക്ഷപ്പെട്ടു. അവരുടെ വേദനയും യാതനയും ഉള്ളിൽ തട്ടിയപ്പോൾ യജ്ഞരൂപമായ സംഭാവനകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നൊഴുകി. എത്ര കോടിയെന്ന് എനിക്കും നിങ്ങൾക്കും ഇന്നറിയില്ല. പത്രങ്ങളും മാധ്യമങ്ങളും ഈ പുരോഗമിച്ച രാഷ്ട്രത്തിന്റെ അന്തരാളത്തിൽ നമ്മോട് പറയുന്നത് അവയൊന്നും അവിടെ എത്തിയില്ലെന്ന് മാത്രമാണ്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ, നമ്മൾ കേൾക്കുന്നത് അത് അവിടെ എത്തിയില്ല എന്നാണ്. പരിഷ്കൃത ഭരണകൂടങ്ങൾ, പരിഷ്കാരികളായ നിയമ ഉപദേശകന്മാർ, പച്ചപരിഷ്കാരികളായ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാർ, ഇതൊന്നും അവിടെ എത്തിയില്ല. ഇതിനപ്പുറം ശാസ്ത്രം ഏറ്റവും പുരോഗമിച്ച അമേരിക്കയിൽ ആ ദുരന്ത പര്യവസായിയായ നാടകത്തിന് തിരശീല വീഴുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായില്ല. നമ്മളും അറിയാതെ പറയും ടി വി ആർ ഷെണായിക്കൊപ്പം ഒരു പ്രകൃതി ദുരന്തം വന്നാൽ അമേരിക്കയിലായിരിക്കരുതേ എന്ന്. ഷെണായി നന്നായി എഴുതിയെന്നാണ് എൻ്റെ ഓർമ്മ. ശരിയല്ല ഇതും, ഇതും ശരിയല്ല. ഇത് ശരിയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതും ശരിയാണ്. അപ്പോൾ യുദ്ധക്കളത്തിലേക്ക് മനുഷ്യ മനസ്സിനെ എത്തിക്കുന്ന കാമക്രോധ ലോഭാദികൾ പൂർവപക്ഷവും, അവ എത്തിക്കാതിരിക്കുവാൻ പ്രേരണ ചെലുത്തുന്ന ഒരു ധർമ്മ ശരീരം സിദ്ധാന്തപക്ഷവും. മൂന്നാം അധ്യായത്തിലാണ് ഇത് പ്രകടമാകുന്നത്. യജ്ഞശിഷ്ടാശിന സന്തോ മുച്ചന്തേ സർവകിൽബിഷൈഹി പുഞ്ചതേതേ തകം പാപ ഏ പചന്ത്യാത്മകാരണാ. യാതൊരുവനാണോ തനിക്കു വേണ്ടി മാത്രം പാകം ചെയ്യുന്നത് അവൻ പാപരൂപമായ ആയുസ്സോടുകൂടിയവനാകുന്നു എന്ന് ഗീത പറയുന്നു. യാതൊരുവനാണോ യജ്ഞത്തിന്റെ ശിഷ്ടത ഭുജിക്കുന്നത് അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തമാകുന്നു എന്നും ഗീത പറയുന്നു. അപ്പോൾ രണ്ട് ജീവിത രീതികൾ, രണ്ട് സംസ്കാരങ്ങളുണ്ട്. ധർമ്മശരീരത്തെ അവലംബമാക്കിയ ജീവിതവും കർമ്മശരീരത്തെ അവലംബമാക്കിയ ജീവിതവും, അഥവാ മാനവ ജീവിതം കർമ്മധർമ്മ ശരീരങ്ങളുടെ സംഘർഷഭൂമിയാണ് എന്നും ധൃതരാഷ്ട്രന്റെ ദാർശനികമായ ഈ ചോദ്യം, ധർമ്മക്ഷേത്രം കുരുക്ഷേത്രത്തിന്റെ വിശേഷണമല്ല, അന്വയവും നമ്മൾ നേരത്തെ എടുത്തു. ധർമ്മക്ഷേത്രേ സമവേദ കുരുക്ഷേത്രേ യുയുത്സവ മാമകാഹ പാണ്ഡവാഹ ചൈവ ഹിം അകുർവത. ധർമ്മക്ഷേത്രേ സമവേദാഹ മാമകാഹ ഹിം അകുർവത കുരുക്ഷേത്രേ യുയുത്സവ മാമകാഹ ഹിം അകുർവത ധർമ്മക്ഷേത്രേ സമവേദാഹ പാണ്ഡവഹ ചയേവാഹിമകുർവത കുരുക്ഷേത്രേ യുയുത്സവഹ പാണ്ഡവഹ ചയേവാഹിമകുർവത. ചോദ്യം നാലായി. നമ്മൾ ശ്ലോകത്തെ വിശദീകരിക്കുകയും ചെയ്തു.
ധർമ്മക്ഷേത്രത്തിൽ എന്റെ കൂട്ടർ എന്ത് ചെയ്തു? കുരുക്ഷേത്രത്തിൽ എന്റെ കൂട്ടർ എന്ത് ചെയ്തു? ധർമ്മക്ഷേത്രത്തിൽ പാണ്ഡവരെന്ത് ചെയ്തു? കുരുക്ഷേത്രത്തിൽ പാണ്ഡവരെന്ത് ചെയ്തു? അപ്പൊ രണ്ട് ക്ഷേത്രമുണ്ട്, പാണ്ഡവർക്കും എന്റെ കൂട്ടർക്കും. അതിൽ ദുര്യോധനൻ സഞ്ജയൻ അതിനനുഗുണമായി ഉത്തരവും പറഞ്ഞു. ദുര്യോധനൻ ദ്രോണാചാര്യനെ കൂട്ടിക്കൊണ്ടുവന്ന് നിറഞ്ഞു നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കാണിച്ച് അതിന്റെ സർവസൈന്യാധിപൻ ദൃഷ്ടദ്യുമ്നനാണെന്ന് ചൂണ്ടിക്കാണിച്ച് ആ ദൃഷ്ടദ്യുമ്നൻ ദ്രുപദന്റെ പുത്രനും അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമാണെന്ന് ദ്രുപദ ദ്രോണബന്ധങ്ങളുടെ അകത്തളങ്ങൾ അറിയിച്ച് ഓർമ്മിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തിലെ 24 മഹാരഥന്മാരെ എണ്ണിപ്പറയുന്നു. ആ ഏഴക്ഷൗഹിണികളിലായി നിൽക്കുന്ന 24 മഹാരഥന്മാരോടുകൂടിയ പാണ്ഡവ സൈന്യത്തെ നേരിടാൻ 8 മഹാരഥന്മാരോടുകൂടിയ 11 അക്ഷൗഹിണിയാണ് നമുക്കുള്ളതെന്ന് പറയുന്നു. ഒരു മഹാരഥന് 10,000 പേർ എന്ന കണക്കിൽ പാണ്ഡവർക്ക് മുമ്പിൽ നമ്മൾ നിഷ്പ്രഭരാണെന്നും ആ കാണുന്ന നമ്മുടെ സൈന്യം അപര്യാപ്തവും ഈ കാണുന്ന ഭീമൻ നയിക്കുന്ന പാണ്ഡവ സൈന്യം പര്യാപ്തവുമാണെന്നും ദുര്യോധനൻ ധർമ്മക്ഷേത്രത്തിൽ നിലകൊണ്ടുകൊണ്ട് ദ്രോണരോട് ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ സൈന്യം പാണ്ഡവരോട് ഏറ്റുമുട്ടാൻ പര്യാപ്തമല്ലാത്തതുകൊണ്ട് നൈതിക ധർമ്മത്തിന്റെ പ്രതിരൂപമായ ഭീഷ്മനെ രക്ഷിക്കുക എന്നത് മാത്രം ധർമ്മമായെടുത്ത് നിങ്ങൾ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് ഭീഷ്മനെ രക്ഷിച്ചാൽ മതി, പാണ്ഡവരോട് യുദ്ധം ചെയ്യണ്ട എന്ന് ദുര്യോധനൻ വിധിക്കുന്നു. അയനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിതാഹ ഭീഷ്മം ഏവ അഭിരക്ഷന്തു ഭവന്ത സർവയേവ ഹി. നമ്മുടെ ലക്ഷ്യം യുദ്ധമല്ല, ഡിഫൻസ് ആണ് നമ്മുടെ പോളിസി, ഒഫൻസ് അല്ല. ദുര്യോധനനായത് പറയുന്നത് ധൃതരാഷ്ട്രന്റെ ആദ്യത്തെ ചോദ്യമായ ധർമ്മക്ഷേത്രം ദുര്യോധനനിൽ പ്രചലിതമായി എന്ന് ഇവിടം കാണിക്കുന്നു. ധർമ്മിഷ്ഠനെന്നും ബ്രഹ്മചാരിയെന്നും ദേവവ്രതനെന്നും സ്വച്ഛന്ദ മൃത്യു എന്നും വിളിക്കുന്ന ഭീഷ്മൻ കർമ്മക്ഷേത്രത്തിലേക്ക് പതിക്കുകയാൽ ധർമ്മം മറന്ന് ദുര്യോധനനെ ആനന്ദിപ്പിക്കുന്നതിനു വേണ്ടി പാണ്ഡവന്മാരെ വെല്ലുവിളിക്കുന്നു. ദുര്യോധനനല്ല, ദുര്യോധനന്റെ അഭിപ്രായത്താലല്ല, ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭീഷ്മൻ പാണ്ഡവരെ ആദ്യമായി വെല്ലുവിളിക്കുന്നു. തസ്യ ഹർഷം സഞ്ജനയൻ കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യൊച്ചൈ ശംഖം ദത്മവ് പ്രതാപവാൻ. മഹാഭാരത ജീവിതത്തിൽ ഭീഷ്മന്റെ ചെയ്തികളിലെല്ലാം ബലമാണ് ധർമ്മമെന്ന ഈ പങ്ക് കാണുകയും ചെയ്യാം. ചെയ്തത് ഭീഷ്മന്റെ തന്നെ ധർമ്മനീതിയിൽ തെറ്റാണെന്ന് നാളെ പറയുമ്പോഴാണ് ഭീഷ്മന്റെ ഈ ചെയ്തി പൂർവപക്ഷമാകുന്നത്. നിങ്ങളിൽ ചിലരെങ്കിലും ഭീഷ്മര് ഇന്നത്തെ ഭാരതീയ സങ്കല്പങ്ങളിലെ അത്യുജ്വലനായതുകൊണ്ട് എന്റെ ഈ വാക്കുകളെ സമചിത്തതയോടെ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീഷ്മൻ എന്ന പദം പോലും ഭാരതീയന്റെ ജീവവായുവിൽ കൃഷ്ണനേക്കാളൊക്കെ മേലെയാണ്. Am I right? ശരിയല്ല. കാശിരാജ്യത്ത് വരണമാല്യവും എന്തി സാൽവന്റെ അടുക്കലേക്ക് നീങ്ങുന്ന അമ്പയെയും അംബികയെയും അംബാലികയെയും സ്വയംവര മണ്ഡപത്തിൽ അന്തർഹിതമായ മനസ്സിന്റെ സ്ത്രൈണഭാവങ്ങൾ അത്രയും ഏകീഭവിച്ചു നിൽക്കുന്നൊരു സമയത്ത്
ബലാത്കാരേണയാ മൂന്ന് കന്യകളെ തേരിലേറ്റി പോന്നവനാണ് ഈ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരി. രാജോചിതമായി തനിക്ക് വിവാഹം കഴിക്കാനല്ല, രാജേഷ്മാവ് വാദിച്ച് എഴുന്നേൽക്കാൻ വയ്യാത്തവന് കാഴ്ചവെക്കാൻ. സ്മൃതിനിഷ്ഠ നിർദ്ദിഷ്ടങ്ങളും ശ്രുതിനിർദ്ദിഷ്ടങ്ങളുമായ രാജനീതികളെ മുഴുവൻ പ്രിയത്തിന്റെ ഭാഷയിൽ കാറ്റിൽ പറത്തി. പ്രിയമാണ് ധർമ്മമെന്നും ബലമാണ് ധർമ്മമെന്നും പഠിപ്പിച്ച മഹാശയൻ. അജിരേണ മഹാഭാരത യുദ്ധക്കളത്തിൽ ഉത്തരായനവും കാത്ത് ശരശയ്യയിൽ കിടന്നുകൊണ്ട് ബൗത്രനോട് പറഞ്ഞത് ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ഭാഗം ശ്രദ്ധേയമാകുന്നത്. യുധിഷ്ഠിരൻ ചെല്ലുമ്പോൾ, പുത്ര വിജനമായ രാജവീഥിയിൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സർവാഭരണ വിഭൂഷിതയും സർവാംഗസുന്ദരിയുമായ യോഷിത്ത് മാനത്തിനും സ്വത്തിനും ഭംഗം വരാതെ കിടക്കുന്നത് ഏത് രാജ്യത്താണോ ആ രാജ്യം ധാർമ്മികവും അത് ഭരിക്കുന്നവൻ ധർമ്മിഷ്ഠനുമാണ്. മനസ്സിലായില്ല? ഇയാൾ ബലമായി കൊണ്ടുവന്നത് വിജനമായ രാജവീഥിയിൽ നിന്നുമല്ല, സർവാംഗസുന്ദരിയും സർവാഭരണ വിഭൂഷിതയുമായ യോഷിത്തിനെ മറ്റൊരുവനിൽ അനുരക്തയായി മന്ദം മന്ദം നീങ്ങുമ്പോൾ സ്വയംവര മണ്ഡപത്തിൽ നിന്നാണ് ബലാത്കാരമായി പിടിച്ചുകൊണ്ടുവന്നത് രോഗിക്ക് നൽകാൻ. ആ നിഷ്ഠൂരതയ്ക്ക് പശ്ചാത്താപം, രോഗം വാർന്നൊഴുകുന്ന രക്തം വാർന്നൊഴുകുന്ന ശരശയ്യയിൽ കിടന്ന് പറയുമ്പോഴാണ് ഭീഷ്മരും ദ്രോണരും പാണ്ഡവരും കൗരവരും യുദ്ധവുമെല്ലാം ഗീതയുടെ പൂർവപക്ഷത്ത് വരുന്നത്. ഒരുമിച്ച് ഗീത സിദ്ധാന്തപക്ഷത്തേക്ക് കുതിക്കുന്നതും ഇത്തരുണത്തിലാണ്. അതുകൊണ്ട് ഭീഷ്മൻ അതേ ഭീഷ്മനാണ് ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ, ധർമ്മം നടപ്പാക്കാനല്ല. സിംഹനാദം മുഴക്കി പാണ്ഡവരെ വെല്ലുവിളിക്കുന്നു. ഇവിടെ രണ്ട് ചോദ്യം കഴിഞ്ഞു. ധർമ്മക്ഷേത്രേ സമവേതാഹ മാമകാഹ കിം അകുർവത, കുരുക്ഷേത്രേ യുത്സവഹ മാമകാഹ കിം അകുർവത. ഇത്രയുമാണ് എടുത്തു തീർന്നതെന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടാം തിരശീലാഭാഗം പറഞ്ഞു തുടങ്ങിയോ എന്ന് സംശയമുണ്ട്. ഇല്ല, ഇവിടം വരെയാണ് മുൻ ക്ലാസ്സുകളിൽ ഞാൻ എടുത്തത്. അതൊന്ന് ഓടിച്ച് എന്നാലും അതിലെ പ്രധാനപ്പെട്ട അംശങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുമാറ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളെ മനസ്സിൽ വെച്ച് വേണം രണ്ടാം തിരശീലാഭാഗം ധർമ്മക്ഷേത്രേ സമവേതാഹ പാണ്ഡവഹ ച ഏവ കിം അകുർവത. വ്യാസൻ അറിയേണ്ടത് ഏതെങ്കിലും പക്ഷം ധർമ്മക്ഷേത്രത്തെ അവലംബമാക്കി കർമ്മക്ഷേത്രത്തെ നയിച്ചുവോ? നയിക്കില്ല എന്ന് വ്യാസൻ ഒടുവിൽ പറയും. അതുകൊണ്ട് തന്നെ ഗീതോപദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല അർജുനാദികൾ യുദ്ധം ചെയ്തത്. ധർമ്മകർമ്മങ്ങൾ സമീചീനമാകുമോ മാനവനിൽ? ആകുമെങ്കിൽ അതെപ്പോഴാണ്? ധർമ്മം ഒരു മാനസിക വ്യാപാരമാണോ? ധർമ്മം ഒരു മാനസികവും വാചികവുമായ വ്യാപാരം മാത്രമാണോ?
ധർമ്മത്തിന് കർമ്മവേളയിൽ എത്രത്തോളം പ്രസക്തിയുണ്ട്. ഇതൊക്കെ ഇന്ന് അവശ്യം പഠിക്കേണ്ട പാഠങ്ങളാണ്. കാരണം ധർമ്മമീമാംസയെക്കുറിച്ച് ഒട്ടേറെ വാചാടോപം നടക്കുന്ന കാലഘട്ടമാണ്. നാം ഓരോരുത്തരും നമ്മുടെ അന്തരംഗങ്ങളിലേക്ക് നോക്കി ധർമ്മനീതികൾ എത്രത്തോളം നമുക്ക് മാനസികമായി തൃപ്തമാണ്, എത്രത്തോളം നമ്മുടെ വാക്കുകളിൽ ധർമ്മത്തിന് പ്രസക്തിയുണ്ട്, അവ എത്രത്തോളം നമ്മുടെ കർമ്മങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്.